പറയൂ ബോസ്. ഇന്ന് നീ ഇനി ഓഫീസിലേക്ക് വരണ്ട. എന്റെ ദൈവമേ, നീ ഗ്രേറ്റ് ആണ്. ഞാൻ ഇവനോട് ലീവ് ചോദിക്കണമെന്ന് വിചാരിച്ചപ്പോ ഇവൻ തന്നെ ഇങ്ങോട്ട് വിളിച്ച് എനിക്ക് ലീവ് തന്നല്ലോ. ഇവന് കുറച്ചൊക്കെ നല്ലത് വരുത്തണേ ദൈവമേ. ഹലോ, ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? നീ ജീവനോടെ ഉണ്ടോ അതോ ചത്തുപോയോ? നിങ്ങൾ വിളിച്ച് എനിക്ക് ലീവ് തരാന്ന് പറയുന്നത് ചത്തുപോകുന്നതിന് തുല്യമായിട്ടുള്ള കാര്യം തന്നെയാ. അതുകൊണ്ടാ സമാധാനിക്കാൻ കുറച്ച് സമയെടുത്തത്. ലീവ് എന്നാ നിനക്ക് വീട്ടിലിരുന്ന് മുറുക്കോ അച്ചക്കോ ഒന്നും കഴിക്കാനല്ല. കല്യാണത്തിന് പെണ്ണിന്റെ പുടവ ആണിന്റെ വീട്ടുകാരെ കൊടുക്കത്ര. വിക്കി സാരി വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞപ്പോ ആരതി വേണ്ടാന്ന് പറഞ്ഞു. സോ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് ചേച്ചിയെ സമ്മതിപ്പിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഓക്കെ ബോസ്. ഹലോ ഡ്രാമ ക്യുൻ, ഞാൻ പറയുന്നൊന്ന് ക്ഷമയോടെ കേക്ക്. നിനക്ക് ജോലിക്ക് വരാതെ കറങ്ങി നടക്കാനാ ഇഷ്ടം എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇതെനിക്ക് ഔട്ട് ഓഫ് സിലബസ് ആയിട്ടാ തോന്നുന്നത്. അങ്ങനെയാണെങ്കിലും എനിക്ക് അവധി തന്ന സന്തോഷത്തിന് ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. ആയിക്കോട്ടെ, എന്താ കാര്യം എന്ന് പറ. വേറൊന്നുമല്ല, നീ നിന്റെ ചേച്ചിയെ കൺവിൻസ് ചെയ്ത് ടെക്സ്റ്റൈൽസിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. ശരി, ഇതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ പയ്യന്റെ വീട്ടിൽ നിന്ന് കൊടുക്കണമെന്ന് ശാസ്ത്രം പറയുമ്പോ പയ്യന്റെ വീട്ടിൽ നിന്ന് ആരും ഇല്ലാത്തത് ശരിയല്ല. നിങ്ങളും കൂടി വന്നേക്ക്. അല്ലെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിനൊരു മുടക്ക് വർത്താനല്ലേ നീ എപ്പോഴും പറയാറുള്ളൂ. എനിക്ക് എന്റെ ഓഫീസിൽ ഒരുപാട് ജോലിയുണ്ട്, അതൊക്കെ വിട്ടിട്ട് സാരി എടുക്കാൻ വരാനുള്ള ടൈമൊന്നും ഇല്ല. അപ്പോ ഞാനെന്താ ജോലി ഇല്ലാതെ എവിടെ ഇരിക്കുവാണോ? അതെ, ഞാനും ഭയങ്കര തിരക്കി തന്നെ ഉള്ളത്. എനിക്ക് സാരി കടയിലേക്കൊന്നും വരാൻ പറ്റില്ല, വിട്ടേക്ക്. മുതുകത്തിരിക്കുന്ന വേദാളം എന്നൊക്കെ പറയുന്നത് ഇതാ. ഏതെങ്കിലും ടെക്സ്റ്റൈൽസിൽ പോയിട്ട് അവിടുത്തെ ലൊക്കേഷൻ അയക്ക്, ഞാൻ വരാം. ഇതാണ് വാക്കെന്ന് പറഞ്ഞ. മാറ്റർ ഇപ്പോഴും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് തന്നെ ആയിരിക്കണം. അത് പറയേണ്ടത് അങ്ങനെയല്ല. കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കേണ്ടി വരും. കഴുത? ഞാനെങ്ങനെയാ കഴുതിയാ വന്നത്? നീയാ കഴുത, നീ തന്നെയാ. ഫോൺ കട്ടായല്ലേ, പിന്നെ ഞാനെന്തിനാ ഇങ്ങനെ എക്സൈറ്റ് ആവുന്നേ? ഏയ്, നീ വെറൊരു അഹങ്കാരിയല്ല, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഹങ്കാരി നീയാടാ. ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ? അല്ല, ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ആരെങ്കിലും കണ്ടാല് സുഹാസിനി മേനോനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. അതിനിത് ആദ്യമേനോനല്ലോ, ആദ്യ സിദ്ധാർത്ഥ അല്ലേ. എന്റെ ഭർത്താവിന്റെ കൂടെ പോയി ഫുഡ് കഴിക്കുന്നതിന് എന്താ ഇത്ര വലിയ തെറ്റ്? ഓഹോ, അപ്പൊ എല്ലാം എന്റെ തലയെ കൊണ്ടിടാനുള്ള പ്ലാൻ ആണല്ലോ നിനക്ക്. ഞാനല്ലേ കുഞ്ഞിനെ ചുമക്കുന്നത്. നീ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അച്ഛനാവാനുള്ള എല്ലാ ടെസ്റ്റും പാസ്സാവണം. നീ കുഞ്ഞിനെ വയറ്റി ചുമക്കാണെങ്കിലേ ഞാൻ നിന്നെയും നിന്റെ കുഞ്ഞിനെയും കൂടിയാ തലയെ ചുമക്കുന്നത്. അതറിയോ, ഇതിലും കൂടുതൽ എന്ത് യോഗ്യത വേണ്ടത്? ഇതേതോ വാട്സപ്പ് ഡയലോഗ് പോലെ ഉണ്ടല്ലോ. മനസ്സിലായല്ലേ, നിന്റെ സീമന്തത്തിന് സാരി വാങ്ങിത്തരാന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നീ വീട്ടിൽ പോയാൽ എന്തോ പറയും? സംശയം വന്നാലല്ലേ എന്തെങ്കിലും കള്ളം പറയേണ്ട കാര്യമുള്ളൂ. വീട്ടിൽ പോകുമ്പോ സാരി ഇല്ലെങ്കിൽ അവർക്ക് ഡൗട്ട് ആവില്ലേ? ആര് പറഞ്ഞു നമ്മള് സാരി വാങ്ങിക്കുന്നില്ലെന്ന്? ഞാൻ ഇന്ന് അതും വാങ്ങിക്കും. സാറിന് ഒരിക്കലല്ലേ ഇങ്ങനെ കിട്ടുള്ളൂ, അതുകൊണ്ട് സമയം മുഴുവനും ഞാൻ ഉപയോഗിച്ചിട്ട് വിടുള്ളൂ. എന്റെ ദൈവമേ, ഇനി നീ മാത്രമേ ഉള്ളൂ എന്നെ രക്ഷിക്കാനായിട്ട്. ഇന്ന് വരെ ഒരു പെണ്ണു എന്റെ നേർക്ക് നിറനിന്ന് സംസാരിക്കാനുള്ള ധൈര്യം കാണിച്ചിട്ടില്ല. പക്ഷെ ഈ അഹങ്കാരി ഓരോ ദിവസം കൂടുതോറും എന്റെ തല കയറി നിരങ്ങ. ഐ ഹേറ്റ് ദിസ്. പക്ഷെ ഞാനിപ്പോ എന്താ ചെയ്യ? നോ നോ, ഞാൻ ഇങ്ങനെയൊന്നും ആവാൻ പാടില്ല. എന്നെ ഒരു പെണ്ണും കൺട്രോൾ ചെയ്യാൻ പാടില്ല. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇനി 7 ദിവസത്തിന്റെ ഉള്ളിൽ നിന്നെ ഞാൻ ടെർമിനേറ്റ് ചെയ്തിരിക്കും. നീ നോക്കിക്കോ. ഇനി എങ്ങാനും പറ്റിയില്ലെങ്കിൽ ഞാൻ നടത്തിയിരിക്കും. ഇനി അഥവാ നടന്നില്ലെങ്കിൽ ഞാൻ നീ പറയുന്നത് കേൾക്കും. അവൾ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നതുകൊണ്ടാ എപ്പോഴും അവളുടെ ചിന്ത മനസ്സിൽ വരുന്നേ. അവളെ ഞാൻ ടെർമിനേറ്റ് ചെയ്താ എല്ലാം നോർമൽ ആയിരിക്കും. യെസ്, ഞാൻ കൊടുക്കുന്ന ചലഞ്ചിൽ അവൾ എങ്ങനെ വിജയിക്കും എന്ന് എനിക്കൊന്ന് കാണണം. വിക്രാന്ത്,
ഇതെല്ലാം നിനക്ക് വേണ്ടിയിട്ട് മാത്രം. നിന്റെ ആരതിയുടെയും കല്യാണം കഴിഞ്ഞാ പിന്നെ ഞാൻ കാണിച്ചു കൊടുക്കാം ആ അഹങ്കാരിക്ക്. പിന്നെ അവൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. റോഡിൽ പാർക്ക് ചെയ്യാൻ വല്ല സ്ഥലവും ഉണ്ടോ? കാറെന്താ ഞാൻ തലയിൽ വെച്ച് വരണോ? ഇപ്പൊ ഞാൻ വന്നില്ലേ, വാ നടക്ക്. വേഗം പോയി സാരി എടുക്ക്. ചുമ്മാ ധൃതി വെക്കല്ലേ, സാരി സെലക്ട് ചെയ്യുന്നത് പേപ്പറിൽ ചുമ്മാ സൈൻ ചെയ്യുന്ന പോലെയല്ല. ഡിസൈന്, ബോർഡർ, കളർ പാറ്റേൺ എല്ലാം ഇഷ്ടമായാലും പറ്റും. ഇഷ്ടമായി കഴിഞ്ഞാൽ റേറ്റും നമുക്ക് ഓക്കെ ആവണം. എക്സ്ക്യൂസ് മീ, കാശ് കൊടുക്കുന്നത് ഞാനാണ്. നിന്റെ ചേച്ചിക്ക് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ അതെടുത്ത് കൊടുക്ക്. വെറുതെ പൈസയെ പറ്റി ആലോചിച്ച് സമയം കളയണ്ട. എത്ര കാശാണെങ്കിലും ശരി, ഞാൻ കൊടുത്തോളാം. അത് ശരിയാണല്ലോ, കറക്റ്റ്. നിങ്ങളെ പോലുള്ള ഒരു ബാങ്ക് എന്റെ കൂടെ ഉള്ളപ്പോ ഞാൻ എന്തിനാ ആലോചിക്കുന്നേ? ശരി വാ. എക്സ്ക്യൂസ് മീ, നീ പോക്കോ. ഇവിടെ വരെ വന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും കഥ പറഞ്ഞ അതെങ്ങനെയാ? സെലക്ട് ചെയ്യാൻ എന്നെ സഹായിക്കേ. എക്സ്പീരിയൻസ് ആയ പിന്നെ നിന്റെ കല്യാണത്തിന് അത് ഉപകാരപ്പെടും. ജസ്റ്റ് ഷട്ട് അപ്പ്. ഇത്രയും പെണ്ണുങ്ങൾ മാത്രം വരുന്ന ഈ ടെക്സ്റ്റൈൽസിൽ ഞാൻ വന്നതിന് വലിയ കാര്യം വെച്ചു. ഞാൻ പറഞ്ഞങ്ങോട്ട് കേട്ടാ മതി. ഇങ്ങനെ ഒരു അഹങ്കാരി. അവിടെ നോക്ക്. പർച്ചേസിംഗില് ബിസിയാണെന്നാ തോന്നുന്നത്. നീ വിളിച്ച് ശല്യം ചെയ്യാൻ നിൽക്കണ്ട, വാ നമുക്ക് അങ്ങോട്ട് പോവാം. ഞാനൊരു പട്ടുസാരി നോക്കാൻ വേണ്ടി വന്നതാ. ഉള്ളതിൽ നല്ല വിലയുള്ള ഒരെണ്ണം കാണിക്ക. 80,000 രൂപയുടെ സാരി ഉണ്ട്, എടുക്കട്ടെ. 80,000 രൂപയോ? എന്റെ കൂടെ ബാങ്ക് ഉള്ളപ്പോ ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ശരി, എല്ലാ വില കൂടിയ സാരിയും കാണിക്ക. നമ്മുടെ സേട്ടുവിന്റെ കടയിൽ പോവാന്ന് പറഞ്ഞപ്പോ ഇവിടെ കൊറേ സെലക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നല്ലേ. ഇവിടെ ഭയങ്കര വിലയാ മോളെ. വിലക്കുറവുള്ളത് ഉണ്ടമ്മേ, അമ്മയുടെ കയ്യിലെടുക്കുന്നതിന് വില കുറവാണ്. നോക്കൂട്ടി, ഈ സാരി എനിക്ക് 4,000 രൂപയ്ക്ക് വേണം. എന്താ തരുവോ? 6,000 രൂപയുടെ സാരിയാണ് മാഡം അത്. അയ്യോ, നീ പറഞ്ഞ വിലയൊന്നും തരാൻ എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട റേറ്റിൽ തന്നെ സ്റ്റിക്കർ ഒട്ടിക്കും, അതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? 4,000 രൂപ എന്ന് പറഞ്ഞാൽ 4,000 രൂപ, അതിൽ കൂടുതൽ 1 രൂപ പോലും ഞാൻ തരില്ല. Come on.
നീയോ അവിടെ സാരി നോക്കാൻ പറഞ്ഞു വെച്ചിട്ട് നീ എന്താ ഇവിടെ? എന്റെ പിന്നാലെ ഇങ്ങനെ ഫോളോ ചെയ്ത് വന്നോളൂ. ഡിസ്കസ്റ്റിംഗ്. ഹലോ, ഇപ്പൊ ലേഡീസ് ഡ്രസ് മാറുന്ന ട്രയൽ റൂമിൽ നീ എന്തിനാ ഇപ്പൊ വന്നേന്ന് ആദ്യം പറ. ഇവനാരാ ലാലേട്ടനാണെന്നാണോ വിചാരം ഫോളോ ചെയ്യാനായിട്ട്? അവിടെ ആദ്യം സിദ്ധാർത്ഥം വന്നിട്ടുണ്ട്. ലേഡീസിന്റെ ടെക്സ്റ്റൈൽസിൽ എനിക്കെന്താ കാര്യം വെച്ചാൽ ഞാൻ എന്താ പറയാ? അതുകൊണ്ടാ ഇവിടെ കയറി ഒളിച്ചത്. അയ്യോ ദൈവമേ, ശരിക്കും ഇപ്പൊ നമ്മള് പെട്ടല്ലോ. പെട്ടുപോയത് നീയല്ല, ഞാനാ. കഴുതകൾക്കൊക്കെ എന്താ പേടിക്കുള്ള? ഹലോ, മര്യാദ കാണിക്ക്. വഴക്ക് പറയുമ്പോഴേക്കും അങ്ങനെയൊന്നും ജെൻഡർ മാറ്റാനൊന്നും പറ്റില്ല. ഫീമെയിൽ ആ മോനെ, ഫീമെയിൽ. അതെന്നെ പറഞ്ഞ പെൺ കഴുത എന്ന്. നീ എന്താ ഈ നോക്കി നിൽക്കുന്നേ? പുറത്തു പോയി അവരെ വിളിച്ചോണ്ട് പോ, എന്നിട്ട് എന്നെ ഇൻഫോം ചെയ്യ്, ഞാൻ വരാം. അത് കൊള്ളാലോ, ഞാനൊന്നും ചുമ്മാ വന്നതല്ല ഇവിടെ. ഈ സെക്ഷനില് അമ്മയും ചേച്ചിയും ഡ്രസ് എടുക്കാൻ വന്നിട്ടുണ്ട്. ഓഫീസിൽ പോവാണെന്നും പറഞ്ഞ് പോയവള് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ആദ്യം ചോദിക്കും. ഇതിനു മുന്നേ ഒരു ദിവസം നിന്നെ എന്നെയും കൂടെ കണ്ടതിന് വീട്ടിൽ എത്രമാത്രം പ്രശ്നമായിരുന്നൊന്നും നിനക്കറിയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി റിസ്ക് എടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. നിന്റെ തലവിധി, നീ എപ്പോ കൂടെ വന്നാലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. എന്റെ കാര്യം അത് തന്നെയാ, സെയിം ഡയലോഗ്. ഇവിടുത്തെ കളക്ഷൻ ഒന്ന് കാണിക്കും. ചേട്ടനെന്താ ഈ കടയിൽ വന്നത്? ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞതിന് ശേഷം ഒരേ ഒരു തവണ വീട്ടിൽ വന്നതാ. തിരക്കാണ്, പിന്നെ വരാം എന്നൊക്കെ കഥ അടിച്ചുവിടും. ഇപ്പോൾ ഇവിടെ ഈ ഷോറൂമില് ആർക്ക് ഡ്രസ് വാങ്ങിക്കാൻ വന്നതായിരിക്കും? എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? അദ്ദേഹത്തിന് തന്നെ എടുക്കാൻ വേണ്ടി വന്നതാണെങ്കിലോ? ഇല്ല സിദ്ധാർത്ഥ്, ചേട്ടന് പേഴ്സണൽ ഡിസൈനർ ഉണ്ട്. അവര് തന്നെയാണ് ചേട്ടന്റെ എല്ലാ ഡ്രസ്സും ഡിസൈൻ ചെയ്യുന്നത്. അങ്ങനെ ആയാലും വേറെ ആർക്കെങ്കിലും വേണ്ടി എടുക്കാൻ വന്നതാണെങ്കിലോ? അതിനിപ്പോ എന്താ പ്രശ്നം? ഈ ടെക്സ്റ്റൈൽസ് സാരികൾക്ക് ഫേമസ് ആണല്ലോ. ഇവിടെ ആർക്ക് ഡ്രസ് എടുക്കാൻ വന്നായിരിക്കും? ചാൻസ് ഇല്ല, ഇവിടെ വേറെ എന്തോ നടക്കുന്നുണ്ട്. വേറെ? നീ എന്തേ പറയുന്നത്? ഗർഭിണിയായിരിക്കുമ്പോ സ്ത്രീകളുടെ ബുദ്ധി നല്ല ഷാർപ്പാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ എന്റെ ബ്രെയിനിന് ഇവിടെ വേറെ എന്തോ നടക്കുന്നതായിട്ടാ തോന്നുന്നേ. എന്തോ എനിക്കിത് മനസ്സിലാവുന്നില്ല. ചെറിയമ്മേ, ചെറിയമ്മേ സുഖാണോ? കല്യാണ ഒരുക്കൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി നടക്കുന്നു മോളെ. നാളെ പൂജയുള്ള ദിവസമല്ലേ, ഇവൾക്ക് മുഹൂർത്ത സാരി എടുക്കാൻ വേണ്ടി വന്നതാ. ആ, നിനക്ക് സുഖമല്ലേ മോളെ? കുഴപ്പമില്ല ചെറിയമ്മേ, മോർണിംഗ് സിക്നെസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ആരതി, നിനക്കെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു അല്ലേ? കല്യാണ ദിവസം നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങണം, അതുകൊണ്ട് ഉറക്കം കളയരുത്. അതെന്തിനാ മോളെ ചോദിക്കുന്നേ? എല്ലാം പെൺവീട്ടുകാരുടെ തലയിൽ തന്നെ അല്ലേ? അതെന്താ ചെറിയമ്മേ? പിന്നല്ലാതെ, മകനായിട്ട് ഇവന് ഒരുത്തനേ ഉള്ളൂ. ഇവനല്ലേ മുന്നിൽ നിന്നെല്ലാം ചെയ്യേണ്ടത്. പക്ഷെ അതൊന്നും ചെയ്യാതെ എപ്പോഴും ഓഫീസ് എന്നും പറഞ്ഞ് ബിസിയായിട്ട് നടക്കല്ലേ ഇവന്. വീട്ടിലാണെങ്കിൽ ഇവരൊന്നും കിട്ടുക പോലും ഇല്ല. ചെറിയമ്മ പറഞ്ഞത് കറക്റ്റാ, ഇവനെ വിളിച്ചോണ്ട് പോയിക്കോ. എന്റെ കൂടെ പോലും ടൈം സ്പെൻഡ് ചെയ്യാറില്ല. എപ്പോഴും 100 കൂട്ടം ജോലികളാ. അനുജത്തിയുടെ കല്യാണത്തിനെങ്കിലും നന്നായിട്ട് ഓടട്ടെ. ശങ്കരം പിന്നെയും തെങ്ങേ തന്നെ. ഇനി ഞാനെന്ത് പറയാനാ മോനെ? സോറി ചെറിയമ്മ. ഞാൻ എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യാന്നറിയോ? പറഞ്ഞ സമയത്തിന് വരാൻ പറ്റില്ലേ? ആ വേദാന്ത് നിങ്ങളുടെ വീട് കണ്ടുപിടിച്ച് അവിടെ വന്നെന്ന് പറഞ്ഞല്ലോ, അവൻ എന്തെങ്കിലും മനസ്സിലായോ? സമാധാനപ്പെട്ട് കൂൾ. ഒറ്റയടിക്കുന്നതിന് ഇത്ര അധികം ചോദ്യം ചോദിക്കുന്നേ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. വിശേഷം ചോദിക്കുന്നതിന് മുമ്പ് എൻക്വയറി ചെയ്യുന്നുണ്ടല്ലോ. വാ, ഇരുന്ന് സംസാരിക്കാം. അത്രയൊന്നും ക്ഷമ എനിക്കില്ല. കല്യാണത്തിന്റെ ഡേറ്റ് അടുത്തോണ്ടിരിക്കുകയാണ്.
ആരതിയുടെ വീട്ടിലെ എല്ലാ പൂജകളും തുടങ്ങാൻ പോവാണ്. ഈ ഗ്യാപ്പിൽ ആ വേദാന്ത നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും കണ്ടുപിടിച്ച അതിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അവൻ പുറകെ തന്നെ നടപ്പുണ്ട്. സോ വാട്ട്, വേദാന്തിന്റെ കയ്യിൽ പിടിക്കപ്പെടാനായിട്ട് ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എല്ലാവരുടെ മനസ്സിലും ഈ ഗൗതം നല്ലവനാണെന്ന് ഫിക്സ് ആയിട്ടുണ്ട്. നീ വെറുതെ ഇങ്ങനെയൊന്നും ടെൻഷൻ ആവണ്ട. നീ ഒരുപാട് ഓവർ കോൺഫിഡന്റ് ആയിട്ടാണ് ചിന്തിക്കുന്നത് ഗൗതം. സൂക്ഷിക്കുന്നതാ നല്ലത്. അങ്ങനെ തന്നെ വിചാരിച്ചോ, അത് സത്യ. അങ്ങനെയാണെന്ന് വെച്ച് നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിനക്ക് എന്റെ ഒപ്പം നടന്ന് നിന്റെ കാര്യം നടക്കണം. പിന്നെ നിനക്ക് വേണ്ടത് ആ വിക്കിയാണെന്ന് എനിക്ക് നല്ല പോലെ അറിയാം. ആരതിയോടുള്ള സ്നേഹം കൊണ്ടല്ല നീ ഇങ്ങനെ ചെയ്യുന്നത്, എനിക്ക് നല്ലതുപോലെ അറിയാം. എന്റെ ചെവിയിൽ ഞാൻ പൂവൊന്നും വെച്ചിട്ടില്ല സാരിക. നിനക്ക് എന്റെ കൂടെ നിൽക്കണമെങ്കിൽ നിൽക്കാം, നിനക്കത് ഇഷ്ടമല്ലെങ്കിൽ പോവാം. ശാരികേ, ഇവൻ നീ വിചാരിക്കുന്നതിലും വലിയ തന്ത്രശാലിയാ. നീ കുറച്ചുകൂടെ സൂക്ഷിക്കുന്നതാ നല്ലത്. അയ്യോ, ഇതൊരു വലിയ പ്രശ്നം തന്നെയാ. ഞാൻ നിന്റെ കൂടെ വന്നത് ആരെങ്കിലും കണ്ട നാളെ എന്റെ അവസ്ഥ എന്തായിട്ട് മാറും? എന്റെ ജീവിതത്തില് ഇത്രയും വലിയ പരീക്ഷണങ്ങൾ നടത്തേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്റെ ദൈവമേ? പരീക്ഷണം ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല, എന്നാ ഇതുപോലത്തെ വൃത്തികെട്ട പരീക്ഷണങ്ങളൊക്കെ എന്തിനാ തരുന്നേ? ഇനി എന്തെങ്കിലും പറഞ്ഞ തലക്കിട്ടൊന്നും തരും ഞാൻ. രക്ഷപ്പെടാൻ എന്തെങ്കിലും ഐഡിയ കണ്ടെത്തേണ്ടി വരും, വെറുതെ വളവളന്ന് സംസാരിക്ക. നിന്റെ പൊട്ട തലയിൽ ഒരു ബുദ്ധിയും വരില്ല. ഓക്കെ, പക്ഷെ കുറച്ചു നേരം ഇണ്ടായിരുന്നേ, ഞാൻ തന്നെ വഴി കണ്ടുപിടിച്ചോളാം. നീയാള് കൊള്ളാലോ, ഞാൻ പറയുന്ന എല്ലാ കാര്യത്തിനും കറക്റ്റ് സമയത്ത് കൗണ്ടർ പറയാനൊക്കെ പഠിച്ചല്ലോ. ഇനി കുറച്ചു നേരം കൂടെ നിന്റെ അടുത്ത് നിന്നാ എനിക്കും വട്ടായി പോ. കമ്പനി എല്ലാം വിറ്റ് വല്ല റോഡിൽ ഇറങ്ങി തണ്ടേണ്ടി വരും. കഴിഞ്ഞ ദിവസം 2 കോടിയുടെ ഡീലാ ഞാൻ 3.5 കോടിയാക്കി മാറ്റി തന്നത്. എന്നെ പോലെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു എംപ്ലോയി ഉള്ള കമ്പനിയിൽ എന്തായാലും ഒരു ലോസും ഉണ്ടാവാൻ പോകുന്നില്ല. ഐ ആം ഡൺ. എനിക്ക് നിന്റെ അടുത്ത് നിൽക്കാനേ പറ്റില്ല, ഞാൻ പോവാ. നീ മുഖം വിറപ്പിച്ച് അങ്ങോട്ട് പോയാ അവിടെ ഉള്ളവർക്കൊക്കെ മനസ്സിലാവില്ലേ? അവര് കണ്ടാലും കുഴപ്പമില്ല. നിനക്കൊന്നും കുഴപ്പമില്ല, പക്ഷെ എനിക്കോ? 4 പേരും ഞാൻ നിന്റെ കൂടെ നടക്കുന്നത് എങ്ങാനും കണ്ട നാളെ എന്റെ ഭാവിക്ക് ഒരു തീരുമാനാവും. ആവശ്യമില്ലാത്ത റൂമേഴ്സും പറഞ്ഞു നടക്കും. അത് നിന്റെ വിധിയാ, ഞാനെന്ത് വേണം? യോ, നിനക്കും പ്രശ്നം തന്നെയാ. ചേച്ചിയോ ചേട്ടനോ അമ്മയോ ആര് കണ്ടാലും 1000 ചോദ്യം ചോദിക്കും. നീ ഒന്ന് ആലോചിച്ചിട്ട് നടക്ക്. എന്റെ അനിയത്തിയുടെ അടുത്ത് ഞാനെന്തെങ്കിലും പറഞ്ഞോളാം, പിന്നെ നിന്റെ അമ്മ, അവര് കണ്ട എനിക്കെന്താ?